സി ബി എസ് ഇ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള എല്ലാ ഹർജികളും സുപ്രീം കോടതി തള്ളി വീണ്ടും പരീക്ഷ നടത്തണമോ എന്ന് തീരുമാനിക്കേണ്ടത് സിബിഎസ്ഇ ആണെന്നും അന്വേഷണത്തിന് നിർദ്ദേശം നൽകാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി പരീക്ഷ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ കേന്ദ്ര സർക്കാർ ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകി സി ബി എസ് ഇ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിരോധത്തിലായ കേന്ദ്ര സർക്കാരിന് ആശ്വാസമാണ് കോടതി നടപടി പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ വീണ്ടും നടത്തുന്നതിന് ചോദ്യം ചെയ്തും ചോർച്ചയെപ്പറ്റി ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടുമായിരുന്നു ഏഴു ഹർജികൾ പരീക്ഷാ നടത്തിപ്പ് സിബിഎസ്ഇയുടെ അധികാരപരിധിയിൽ വരുന്ന വിഷയമായതുകൊണ്ട് ഇടപെടാനാകില്ലെന്ന് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി പന്ത്രണ്ടാം ക്ലാസ് എക്കണോമിക്സ് പുനഃപരീക്ഷ താൽപര്യമുള്ളവർ മാത്രം എഴുതിയാൽ മതിയെന്ന് നിർദ്ദേശിക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അംഗീകരിച്ചില്ല സുപ്രീംകോടതി ഇടപെടാൻ വിസമ്മതിച്ചതോടെ ഇതിനകം കേന്ദ്രത്തിന്റെ വിശദീകരണം തേടിയ ഡൽഹി ഹൈക്കോടതിയും തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ സാധ്യത മങ്ങി പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ വേണ്ടെന്ന് വച്ചതിനാൽ മൂന്ന് മലയാളി വിദ്യാർത്ഥികൾ ഹർജികൾ പിൻവലിച്ചു അതേസമയം പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ മാനവ വിഭവശേഷി മന്ത്രാലയം ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകി സമിതി മെയ് മുപ്പത്തിയൊന്നിനകം റിപ്പോർട്ട് സമർപ്പിക്കും ഡൽഹിയിലെ പത്താം ക്ലാസ് പരീക്ഷാ പേപ്പറുകൾ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവ് മാർക്ക് മാത്രമേ വിദ്യാർത്ഥികൾ നേടിയിട്ടുള്ളൂവെന്ന് വ്യക്തമായതായി സിബിഎസ്ഇ അറിയിച്ചു ന്യൂസ് ഡൽഹി സി ബി എസ് ഇ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉത്തരവാദികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ മുഖ്യമന്ത്രി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്ന് നിയമസഭാ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു സ്വകാര്യ പരിശീലന കേന്ദ്രങ്ങളാണ് ചോർച്ചയ്ക്ക് പിന്നിൽ എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു പ്രമേയം നിയമസഭ ഐകകണ്ഠേന പാസാക്കി